എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു. ഒരു സിസ്റ്റർ വന്ന് വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു, ഇതെന്ത് കളി എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇതാരാണ് ഈ സെയിന്റ് വാലന്റൈൻ, എന്താണ് ഈ വാലന്റൈൻസ് ഡേയുടെ അർത്ഥം എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ. 3rd century ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലത്ത് മതപീഡനം അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ രക്തസാക്ഷിത്വം അനുഭവിച്ചിരുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വിശുദ്ധ മാരിയസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വിശുദ്ധനായ ഒരു ബിഷപ്പാണ് വാലന്റൈൻ എന്ന് പറയുന്നത്. ക്ലോഡിയസ് ചക്രവർത്തി മനസ്സിലാക്കി അവിവാഹിതന് വിവാഹിതനേക്കാൾ കൂടുതൽ സൈനിക സേവനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, വിവാഹം എന്ന് പറയുന്ന നടപടി ആ രാജ്യത്ത് അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം കർശനമായിട്ട് ഉത്തരവിറക്കി. ഇത് വാലന്റൈൻ എതിർക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു, തനിക്കറിയാമായിരുന്ന അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളെ രഹസ്യമായിട്ട് കണ്ടുമുട്ടി അവരെ വിവാഹം എന്ന കൂതാശയിലൂടെ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ചക്രവർത്തി കണ്ടുപിടിച്ചു, വാലന്റൈനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ കാരാഗ്രഹത്തിലടക്കുകയാണ്. അദ്ദേഹത്തെ കൊന്നില്ല, അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ചില്ല, പകരം എന്ത് ചെയ്തു, റോമൻ വിധിപ്രകാരമുള്ള വിഗ്രഹാരാധനയിലേക്കൊക്കെ അദ്ദേഹത്തെ നയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ വാലന്റൈൻ എന്ത് ചെയ്തു, ക്രിസ്തു സ്നേഹത്തിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും അതിനെയെല്ലാം പ്രതിരോധിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ കോപിതനായ ചക്രവർത്തി വാലന്റൈനെ കാരാഗ്രഹത്തിലടക്കുകയാണ്. കാരാഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരനായ അരിസ്റ്റോസിയൂസ്, അദ്ദേഹത്തിൻ്റെ മകളും ഈ വാലന്റൈനോട് വളരെയധികം സ്നേഹത്തോടും അനുകമ്പയോടുകൂടി പെരുമാറുകയും ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, വളരെയധികം നല്ല ശുശ്രൂഷകൾ കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. അവരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ വാലന്റൈന് സാധിക്കുകയാണ്. ചക്രവർത്തിയെയും ഇതുപോലെ ക്രിസ്തു സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് വാലന്റൈൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. അതിൻ്റെ ഫലമായിട്ട് വാലന്റൈനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഈ വധശിക്ഷയ്ക്ക് തൊട്ടു മുമ്പ്, അതായത് തലേ ദിവസം, വാലന്റൈൻ തന്നെ ശുശ്രൂഷിച്ച ഈ അന്ധയായ പെൺകുട്ടിക്ക് എഴുതുന്ന കത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കൃതജ്ഞതാ സന്ദേശം എഴുതിയപ്പോൾ അദ്ദേഹം കുറിച്ചൊരു വാക്കുണ്ട്, ഫ്രം യുവർ വാലന്റൈൻ. കാലാന്തരത്തോളം ഇന്നും പ്രചാരത്തിലുള്ള ഒരു വാക്കാണത്, ഫ്രം യുവർ വാലന്റൈൻ. നമ്മൾ എന്നും എടുത്തുപയോഗിക്കുന്നൊരു വാക്കാണ്. പിന്നെ ഐതിഹ്യമനുസരിച്ച് ഈ അന്ധയായ പെൺകുട്ടിക്ക് വാലന്റൈൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയാൽ കാഴ്ചശക്തി വീണ്ടും കിട്ടിയെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ AD 273 February 14 വാലന്റൈൻ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. ഒരുപാട് ധാർമ്മിക ഉപദേശങ്ങളും രോഗശാന്തികളും ഒക്കെ നൽകി അനേകർക്ക് ആശ്വാസമായി സ്നേഹത്തിൻ്റെ ഗാഠമായ സൗഹൃദത്തിൻ്റെ അടയാളമായിട്ട് മാറുവാനായിട്ട് വാലന്റൈന് സാധിച്ചു. പ്രണയവും പ്രണയ സങ്കല്പങ്ങളും ഇന്ന് ഏറെ വികലമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. സ്നേഹം അത് സ്വാർത്ഥപ്രേരിതമായി മാറുമ്പോൾ അവിടെ നമ്മൾ അന്ധമാവുകയാണ്. അവിടെ അപരനെ നശിപ്പിക്കാനേ നമ്മൾ മടിക്കുകയില്ല. സ്നേഹം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നുള്ള ഒരർത്ഥത്തിൽ നിന്നാണ് ഉടലെടുക്കുക. അത് പ്രണയിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും അപരനിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് സ്നേഹദർശനമായിട്ട് മാറുവാൻ വാലന്റൈൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ വാലന്റൈൻ വിവാഹനിശ്ചയം കഴിഞ്ഞ വധുവരന്മാരുടെയും സ്നേഹിക്കുന്നവരുടെയും ഒക്കെ മധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ബീ കീപ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ എപ്പിലെപ്സി എന്നുള്ള രോഗബാധിതരായവരുടെയും മധ്യസ്ഥനായിട്ടും തിരുസഭയിൽ പരിഗണിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ദർശനം നൽകിയ വാലന്റൈൻസ് ഡേ അർത്ഥപൂർണമായി ആഘോഷിക്കാൻ നമുക്കിടയാവട്ടെ.